ബ്രെഡ് വെച്ച് നമുക്കൊരു സ്നാക്ക് ഉണ്ടാക്കിയാൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ്. ബ്രെഡ് മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ അതിനായിട്ട 6 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് മാറ്റണം. കട്ട് ചെയ്ത് മാറ്റിയ ശേഷം നമ്മളൊരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. ബ്രെഡ് ഒന്ന് ടോസ്റ്റായി വരുമ്പോഴത്തേക്കും നമുക്കതൊന്ന് ചൂടാറാകാൻ വേണ്ടി വെക്കുക. എന്നിട്ട് നമുക്ക് വേറൊരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് സവാള കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. നമുക്ക് ആവശ്യത്തിനുള്ള സവാള എടുത്താൽ മതി. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതും അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ചേർത്തൊന്ന് വഴന്ന് വന്നതിന് ശേഷം റെഡ് ക്യാപ്സിക്കമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് അതായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ അതിട്ടത്. നിങ്ങളതിലുള്ളത് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. റെഡ് ക്യാപ്സിക്കവും പിന്നീട് ഒരു തക്കാളിയാണ് ചെറുതായിട്ട് അരിഞ്ഞത്. ആ തക്കാളിയും ചേർത്ത് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് വഴറ്റി കൊടുക്കുക. വഴറ്റി വന്നതിന് ശേഷം നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. എല്ലാം കുറേച്ചെ കുറേച്ചെ ചേർക്കുന്നുള്ളൂ. ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു, പിന്നെ അതിലേക്ക് മുളക് പൊടി, പിന്നെ ഗരം മസാല, കുരുമുളക് പൊടി, പിന്നീട് ലാസ്റ്റ് ചിക്കൻ മസാലയും ചേർത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കുക. എല്ലാം നിങ്ങളുടെ ആവശ്യത്തിനുള്ള ചേർത്താൽ മതി. ഒരുപാട് എരിവൊന്നും ഉള്ള സാധനമല്ല ഇത്, അപ്പം നിങ്ങൾക്കിഷ്ടമുള്ള കണക്കെ. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ലാസ്റ്റ് അതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു ശകലം വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു ഗ്രേവിയുടെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ടോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ സ്ലൈസുകൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മുടേത് ആ ബ്രെഡ് മസാല റെഡിയായി. ബ്രെഡ് മസാലയുടെ മണം കേട്ടുകൊണ്ട് എൻ്റെ ഐശു വന്നത് ആ കൂടെ വന്നൊന്ന് മണം പിടിക്കുകയാണ്. അവൾക്ക് കഴിക്കാനുള്ളൊരു ആകാംക്ഷയുണ്ട്. ലാസ്റ്റ് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോഴേക്കും ബ്രെഡ് മസാല റെഡിയായി. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും, ഷുവറാണ്. ട്രൈ ചെയ്ത് നോക്കുക.